എന്ത് വിധീത്, വല്ലാത്ത ചതീത്, ആരപ്പത്ത് ആയിച്ചോ. ഹലോ ഹലോ, എടി കഥീ സാജ്യവിടെ അന്റെ ഒരു വിവരമില്ലല്ലോ. ഇത് ചത്തോ? എടി ഞാൻ ചത്തിട്ടൊന്നുമില്ല, ഇന്നെ കൊറച്ച് മുന്നേ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുന്നത്. എനിക്ക് ഇപ്പോഴാണ് ബോധം തന്നെ വന്നത്. അനക്ക് എന്തിന്റെ കേടായിരുന്നു? അനക്ക് സ്കൂട്ടി ഓടിച്ചാൽ വെക്കൂലെങ്കി അത് അവിടെയാണ് വെച്ചാ പോരെ. ജന്തത്തിന് അതെടുത്ത് പോന്നത് പടച്ചോനെ മുതോമ്പറൊക്കെ വെറുതായിട്ട് വെച്ച. എടി ഞാൻ നല്ല പോലെ തന്നെ സ്കൂട്ടർ ഓടിച്ചിരുന്നത്. കഷ്ടകാലത്തിന് എന്നെ ബാക്ക് കയറ്റിയതും ഞമ്മടെ സുലൈമാന്റെ മകന് കൂട്ടുകാരനില്ലേ, ഓന്റെ പ്രാക്കൊക്കെ പാടെ കിട്ടിയേക്ക് എനിക്ക് കൺട്രോള് പോയി. അതാണ് ഞാൻ അവിടെ വണ്ടി കൊണ്ടുപോയിട്ട് മറിഞ്ഞത്. അത് പറഞ്ഞോ, ഞാൻ വണ്ടിമ്മ കയറിയതല്ലേ പ്രശ്നം, അല്ലാതെ അനക്ക് വണ്ടി ഓടിച്ചാൽ വെയ്ക്കായിട്ടൊന്നും അല്ലല്ലേ. ഇത് ഞാൻ കാര്യം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാണ്ട് മനസ്സിൽ ഓർമ്മിപ്പിക്കല്ലേ, അത് ഓർക്കുമ്പോ തന്നെ ആകെ പേടിയാവുണ്ട്. ഇത് വേറെന്തെങ്കിലും കാര്യം പറ. അങ്ങനെ പറേ. അല്ല ഞാൻ കാര്യം ചോദിച്ചിട്ട് എടുത്തോണ്ട സ്കൂട്ടറ്. ഇജാദ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, എടി സ്കൂട്ടർ വർക്ക്ഷോപ്പിലാണ്, അതിന്റെ മുന്നത്തെ ഹെഡ്ലൈറ്റ് എന്തോ പൊട്ടിന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇൻഡിക്കേറ്ററോ, ഇൻഡിക്കേറ്ററും കേടന്ന് നിക്കണേ. അതൊക്കെ പാട് നേരൊക്കെ 6000 രൂപ വേണമെന്നാണ് മകൻ പറഞ്ഞത്. ഞാൻ ഇപ്പൊ എവിടുന്നാണ് 6000 രൂപ ഉണ്ടാക്കുക? എടിജിക്ക് ഒരു 6000 രൂപ കടം തരുമോ? അനക്ക് 6000 അല്ല, 10000 ഞാൻ തരുന്നേ. ഇന്റെ മാപ്പിളന്റെ അടുത്ത് തന്നെ പൈസ എല്ലായിട്ട് ഇന്റെ മാപ്പിളന്റെ തുളക്കാരന്മാരടുത്ത് നിന്നൊക്കെ കടം വാങ്ങിയിട്ടാണ് ഇന്നെ ആസ്പത്രി കൊണ്ടുപോയിക്കണേ. എന്നിട്ട് ഞാൻ അനക്ക് 6000 രൂപ എവിടുന്ന് എടുത്തു തരാനാ? എന്റെ അടുത്തില്ലെങ്കിലും വേണ്ട, ഞാനേ തൊഴിലുറപ്പിന്ന് ലോൺ എടുത്തോണ്ട്. പിന്നെ ഇന്റെ മൂത്ത മോന്റെ കാറോൺ പഠിപ്പിച്ചതാന്ന് പറഞ്ഞേക്കണ്. ഇതൊക്കെ മാറിയിട്ട് വേണം അത് പഠിച്ചാന്. എന്നിട്ട് ഞമ്മക്കേ ആ കാറിൽ തൊഴിലുറപ്പിന് പോവാ. കാറല്ല വിമാനാണ് പഠിച്ചണേ, അല്ലെങ്കിൽ തന്നെ ഇന്നലെ എന്തോ ഒരു ഭാഗ്യത്തിനാണ് ഞമ്മക്ക് ജീവൻ തിരിച്ചിട്ടിയത്. എന്നിട്ട് അവൾക്ക് കാറ് പഠിച്ച ചിലക്കത് പൊയ്ക്കോ കഥീസാജ അവിടുന്ന്. ഇതൊക്കെ ഒരു രസല്ലേ ആയിച്ചമ്മുവോ?